عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. الدعوة إسلامك ميديا، قرآن برنام 125. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലികിയുമിദ്ദീൻ എന്ന മഹത്തായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പരലോക ജീവിതത്തെ കുറിച്ചുള്ള വിവരണത്തിലാണ് നാം നിലകൊള്ളുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച് 8 ഘട്ടങ്ങൾ നാം വിവരിക്കുകയുണ്ടായി. അതിൽ 6-ാമത്തെ ഘട്ടം അമ്മൽ ആലമു സാദിസ് ഹുവ ആലമുൽ ബർസഖ്, ബർസഖിയായ ജീവിതം. ബർസഖ് ബർസഖ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു വാചകമാണ്. അവൻ ബർസഖിയായ ലോകത്തായി പോയി എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ബർസഖ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഹാജിസ്, രണ്ട് വസ്തുക്കളുടെ അൽ ഹാജിസ് ബൈന ശൈഇനി, രണ്ട് വസ്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന മറക്കാണ് ബർസഖ് എന്ന് പറയുക. അതുപോലെ രണ്ടും കൂടിക്കലറുന്നതിനെ തടസ്സമാവുകയും കൂട്ടിമുട്ടാതെ അകന്നു നിൽക്കുകയും ചെയ്യുന്നതിനാണ് ഭാഷാപരമായി ബർസഖ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ 3 സ്ഥലങ്ങളിൽ ബർസഖ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനീനിലെ 100-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ലഅല്ലി അഅമലു സാലിഹം ഫീമാ തറക്തുകല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. സൂറത്തുൽ മുഅ്മിനീനിലെ 100-ാമത്തെ വചനമാകുന്നു. ആ പറയുന്ന സന്ദർഭം, മലക്കുകൾ മനുഷ്യനെ കൊണ്ടുപോകുന്നതായ നേരത്ത് അഥവാ യൗമുല്ലാഹിറത്തിൽ അവനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. ആ തെളിച്ചു കൊണ്ടുപോകുന്നതായ സന്ദർഭത്തിലാണ് അവൻ പറയുക, ലഅല്ലി അഅമലു സാലിഹം ഫീമാ തറക്ത്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയും. പക്ഷേ അള്ളാഹു പറയുന്നു, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, ഒരിക്കലുമില്ല, ഒരിക്കലും അവൻ പറയുന്നത് പോലെ അല്ല കാര്യം. അവൻ പറയുന്നത് കേവലം ഒരു വാക്ക് മാത്രമാണ്. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, കേവലം ഒരു വാക്ക്, ഒരു പ്രയോജനവും അതുകൊണ്ടില്ല എന്നർത്ഥം. പിന്നീട് അള്ളാഹു പറയുന്നു, മിം വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിനം, അതാണ് യൗമൽ ബഹ്സ് എന്ന് പറയുന്നത്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനം. ആ ദിവസം വരെയും അവന്റെ മുന്നിൽ ശക്തിയായ ഒരു മറയുണ്ട്. ആ ശക്തിയായ മറ അവന്റെ മരണം മുതൽക്ക് തന്നെ ആ മറ ആരംഭിക്കുകയാണ്. അതാണ് ആ ബർസഹിയായ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബർസഹിയായ ജീവിതം എന്ന് പറയുമ്പോൾ മരണപ്പെട്ട അന്ന് മുതൽക്ക് തന്നെ മഹ്ശറിയാകുന്ന ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ആ അവസ്ഥ, അതിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ഒരു മറ. ഇബ്നു കസീറിൽ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇമാം, അദ്ദേഹത്തിന്റെ തഫ്സീരിൽ പറയുന്നത് അങ്ങനെയാണ്. ഖബ്ര ജീവിതം അവസാനിപ്പിച്ച് 2-ാമത് ജീവിച്ചു കഴിഞ്ഞാലാവട്ടെ അവന്റെ മടക്കം കാഫിറായതുകൊണ്ട് തന്നെ അവൻ നരകത്തിലുമാണ്. അപ്പോൾ ഖബറ് മുതൽക്ക് പരലോകം വരെയുള്ള ആ കാലഘട്ടം, അതിനാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത്. പിന്നീട് അൽ ആലമു സാബിഉ ഹുവ ആലമുൽ ബഹ്സി വൻ നശ്വൽ ഹഷ്. അല്ലാഹു പറഞ്ഞു, അന്ന സഅത ആതിയതുൽ ലാറിബ ഫീഹാ വ അന്ന അല്ലാഹു യബ്അസു മൻ ഫിൽ ഖുബൂർ. തീർച്ചയായും യൗമൽ ഖിയാമ, അന്നസ്സാഅത്ത, തീർച്ചയായും അന്ത്യദിനം അത് വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹ, യാതൊരു സംശയവും ആവശ്യത്തിലില്ല. മാത്രമല്ല, വഅന്നല്ലാഹു യബഅസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ള ആളുകൾ എല്ലാവരെയും അല്ലാഹു തആല അന്ന് യാത്രയെ പുനർജീവിപ്പിക്കുകയും ചെയ്യും. ഉള്ളറബലന മസലം മനസിയ ഖൽഖഹു ഖാല മൻ യുഹയ്യിൽ ഇദാമ വഹിയ റമീം. സൂറത്തു യാസീനിൽ അങ്ങനെ കാണാം.
അലീഹല്ലദീ അൻശഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. സൂറത്തു യാസീനിലെ ഒരു വാചകമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ മറന്നു കഴിഞ്ഞിട്ടുണ്ട്. കാല അവൻ ചോദിക്കും, എല്ലുകളൊക്കെ നുരുമ്പിപ്പോയതിനു ശേഷം അതിനെ സജീവമാക്കുന്നവൻ ആരാണ്? നബിയെ തങ്ങൾ പറയുക, ആദ്യമായി മനുഷ്യനെ പടച്ച സൃഷ്ടാവ് ആരാണോ അവൻ തന്നെയാണ് അതിനെ വീണ്ടും പുനർസൃഷ്ടിക്കുന്നവനും എന്ന് നബിയെ അവരോട് തങ്ങൾ പറഞ്ഞുകൊള്ളണം. അപ്പോൾ യൗമൽ ബഹ്സ് എന്ന് പറയുന്ന ഒരു ദിനത്തെ കുറിച്ച് അവിശ്വാസികളായ ആളുകൾ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ദിനം വരാനില്ല എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരണ സഹിതം വളരെ വ്യക്തമായി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അതേക്കുറിച്ച് ധാരാളം ഇനിയും നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ എട്ടാമത്തെ ആ ഘട്ടം മനുഷ്യ സൃഷ്ടിപ്പിന്റെ നാർ വഴികളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏഴ് ഘട്ടം കഴിഞ്ഞു, എട്ടാമത്തെ ഘട്ടം ആലമുൽ ഖുലൂദ് ഇമ്മാ ഫിൽ ജന്ന വ ഇമ്മാ ഫിന്നാർ. ആലമുൽ ഖുലൂദ് എന്നാണ് അതിന് പറയുക, അഥവാ ശാശ്വതമായ കാലഘട്ടം, ശാശ്വതമായ ലോകം. അതൊന്നുകിൽ സ്വർഗമായിരിക്കും അതല്ലെങ്കിൽ നരകമായിരിക്കും. അല്ലാഹു പറഞ്ഞു, വിജയികളായ ആളുകൾ അവർ സ്വർഗലോകത്ത് ശാശ്വതമായി വസിക്കുന്നവരാണ്. മാദാമത്തി സമാവാത്തുവൽ അറുവ് കാലാകാലം, മാദാമത്തി സമാവാത്തുവൽ അറുവ് എന്ന പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പ്രയോഗിച്ചത് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, മാദാമത്തി സമാവാത്തു വൽ അർദ് എന്നോട് ഉദ്ദേശിക്കുന്നത് കാലാകാലം എന്നർത്ഥത്തിനാണ്. അപ്പോ അല്ലാതെ യൗമുൽ ഖിയാമത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും നരകവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകാശഭൂമികൾക്കൊരു പ്രസക്തിയുമില്ല. ആകാശഭൂമികളൊക്കെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് വീണ്ടും മാദാമത്തി സമാവാത്തു വൽ അർദ് എന്നോട് ഉദ്ദേശിക്കുന്നത് കാലമില്ലാത്ത കാലം, അറ്റമില്ലാത്ത കാലം എന്ന അർത്ഥത്തിന് ഉപയോഗിച്ച ഒരു പദമാണ്. അപ്പൊ അത്രയും കാലം അവർ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ വസിക്കുന്നവരാണ്. അതേസമയത്ത് അവിശ്വാസികളായ ആളുകളോ നരകത്തിലും കാലാകാലം വസിക്കേണ്ടവരാണ്. ഇൻഷാഅല്ലാഹ് നരകസ്വർഗങ്ങളെ കുറിച്ചും യൗമുൽ ഹിസാബിനെ കുറിച്ചും മഹ്ഷറിയുടെ ചില വിഷയങ്ങളെ കുറിച്ചും ഒക്കെ കുറച്ചൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.